നമസ്കാരം ഏവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അക്ഷരഗണിതം എന്ന ആറാം ക്ലാസ്സിലെ പാഠത്തെക്കുറിച്ചാണ് പറയുന്നത് ജിയോ ജിബ്ര എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചാണ് ഈ പാഠത്തിൽ നമ്മൾ ആ ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതുവരെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ദയവായി പ്രസ് ചെയ്യുക ഇനി നമുക്ക് പോകാം ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻസിൽ എഡ്യൂക്കേഷൻ എന്നതിൽ എന്നതിൽ വരുന്ന ജിയോ ജിബ്ര എന്ന് പറയുന്ന നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് ആദ്യം പോവുക ജിയോ ജിബ്ര എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് സമ ബഹുഭുജങ്ങൾ നിർമ്മിക്കുക എന്നതാണ് ഈ ഈ പാഠത്തിൽ ആറാം ക്ലാസ്സിലെ പത്താമത്തെ യൂണിറ്റായ അക്ഷരഗണിതം എന്ന പാഠത്തിൽ രണ്ടാമത്തെ ആക്ടിവിറ്റി ആയിട്ട് ജിയോജിബ്രോ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത് അതിനായിട്ട് നമ്മളിപ്പോൾ ജിയോജിബ്രോ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി ജിയോജിബ്രോയിൽ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് അക്ഷരഗണിതം എന്നുള്ള ആശയമാണ് ഇവിടെ എത്തേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അക്കങ്ങൾക്ക് പകരം അക്ഷരങ്ങൾ കൊടുത്ത് എങ്ങനെ നമുക്ക് നമുക്ക് അതിൻ്റെ വില മാറുന്നതിനനുസരിച്ച് ബഹുഭൂജങ്ങളുടെ രൂപങ്ങൾ മാറുമെന്നാണ് നമ്മളിവിടെ കാണിച്ചു കൊടുക്കേണ്ടത് അതിനായിട്ട് നമ്മൾ ആദ്യം സ്ലൈഡർ ടൂൾ സെലക്ട് ചെയ്യുന്നു സ്ലൈഡർ ടൂൾ ഏറ്റവും മുകളിൽ വലതു വയസ്സിൽ നിന്ന് രണ്ടാമതായിട്ട് വരുന്ന സ്ലൈഡർ ടൂൾ സെലക്ട് ചെയ്ത് അതിൽ ഇൻറ്റിജർ എന്ന് പറയുന്ന ഓപ്ഷൻ അതിൽ സെലക്ട് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ മിനിമം വാല്യൂ മൂന്ന് മുതൽ നമ്മൾ കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കവിടെ ഒരു സ്ലൈഡർ ഓപ്പൺ ആയിട്ട് വരും എന്നിൻ്റെ എന്നാണ് ആ സ്ലൈഡറിൻ്റെ പേര് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരിക എന്നിൻ്റെ വില മൂന്ന് മുതലാണ് വരിക ഇനി നമുക്ക് വേണ്ടത് പോളിഗൺ നിർമ്മിക്കാനായിട്ട് നമ്മൾ പോളിഗൺ മൂന്ന് ട്രയാങ്കിളിൻ്റെ ഷേപ്പിൽ അവിടെ കാണുന്ന പോളിഗൺ എന്ന് പറയുന്ന ആ ടൂളിലൊന്ന് കൊടുത്ത് അതിൻ്റെ താഴോട്ടുള്ളതിൽ റെഗുലർ പോളിഗൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ സ്ക്രീനിൽ നമ്മുടെ ഗ്രാഫിൽ എവിടെയെങ്കിലും രണ്ട് പോയിൻ്റുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ് ആ ബോക്സിൽ നമുക്ക് എത്ര വെർട്ടീസസ് എത്ര വശങ്ങൾ വേണമെന്നൊന്ന് ചോദിക്കും അപ്പോൾ അവിടെ നമ്മൾ നമ്പർ കൊടുക്കുന്നതിന് പകരം എന്നുള്ള വാല്യൂ നമ്മൾ അവിടെ കൊടുക്കാം അപ്പം എന്നിൻ്റെ വില മാറുന്നതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള ഒരു രൂപം നമുക്ക് ലഭിക്കും നമ്മളിപ്പോൾ എന്നിൻ്റെ വില മൂന്നായതുകൊണ്ട് നമുക്ക് ഒരു ത്രികോണം മൂന്ന് വശങ്ങളുള്ള സമ സമഭുജ ത്രികോണം നമുക്ക് ലഭിച്ചു ഇനി എൻ്റെ വില നമ്മൾ മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് മറ്റ് ബഹുഭുജങ്ങൾ ലഭിക്കുന്നതാണ് എന്നിൻ്റെ വില നാലാവുമ്പോൾ നമുക്കൊരു ചതുരം ലഭിക്കും അഞ്ചാവുമ്പോൾ പഞ്ചഭുജം ആറാവുമ്പോൾ ഷഡ്ഭുജം അങ്ങനെ നമുക്ക് എൻ്റെ വില കൂടുന്നതിനനുസരിച്ച് സമ ബഹുഭുജങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് ഇത്തരത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ജിയോജിബ്രയിൽ നമുക്ക് സമബഹുഭുജങ്ങൾ നമുക്ക് നിർമ്മിക്കാൻ കഴിയും അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം ഈ വീഡിയോ കണ്ട ഏവർക്കും